നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ലോക ക്രിക്കറ്റിലെ മികച്ച പേസർമാരിലൊരാളാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ പേസർ ഡെയ്ൽ സ്റ്റെയ്ൻ. ഏത് ഫോർമാറ്റിലും ഒരുപോലെ മികവ് കാട്ടുന്ന സ്റ്റെയ്ൻ ഇത്തവണത്തെ ഐ പി എല്ലിൽ നിന്ന് സ്വയം പിന്മാറ്റം പ്രഖ്യാപിക്കുകയായിരുന്നു. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ താരമായിരുന്ന സ്റ്റെയ്ൻ 14-ാം സീസണിൽ നിന്ന് പിന്മാറാനുള്ള കാരണമെന്തെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഐ പി എല്ലിൽ ക്രിക്കറ്റല്ല പണത്തിൻ്റെ കളിയാണ് നടക്കുന്നതെന്നും പാകിസ്ഥാൻ സൂപ്പർ ലീഗിലും ലങ്ക പ്രീമിയർ ലീഗിലും ക്രിക്കറ്റിനാണ് മുഖ്യ പരിഗണന ലഭിക്കുന്നതെന്നും അതിനാലാണ് ഐ പി എല്ലിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതെന്നുമാണ് സ്റ്റെയ്ൻ പറയുന്നത്. ഐ പി എല്ലിനേക്കാൾ നല്ലത് മറ്റ് ലീഗ് മത്സരങ്ങൾ കളിക്കുന്നതാണെന്നാണ് ഒരു താരമെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. ഐ പി എല്ലിലേക്ക് എത്തുമ്പോൾ വലിയ താരങ്ങളെയും വലിയ ടീമുകളെയും കാണാം. അവിടെ ചിലപ്പോൾ പണം കൂടുതൽ ലഭിച്ചവരുടെ വേർതിരിവ് കാണാൻ സാധിക്കും. ക്രിക്കറ്റിനെക്കുറിച്ച് മറക്കുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ പി എസ് എൽ, ലങ്ക പ്രീമിയർ ലീഗ് തുടങ്ങിയവയിൽ മുഖ്യ പരിഗണന ക്രിക്കറ്റിനാണ് നൽകുന്നത്. പി എസ് എല്ലിൽ കളിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലായി. ഇവിടെ റൂമിന് പുറത്തും എൻ്റെ ക്രിക്കറ്റിനെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ ഐ പി എല്ലിൽ ഇത്തരം സംസാരങ്ങളെക്കാൾ കൂടുതൽ എത്ര പണം ഈ ഐ പി എല്ലിലൂടെ ലഭിച്ചു എന്നതിനെക്കുറിച്ചാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിച്ചു. അതിനാലാണ് ഐ പി എല്ലിൽ നിന്ന് മാറി മികച്ച ക്രിക്കറ്റ് കളിക്കാൻ തീരുമാനിച്ചതെന്ന് സ്റ്റെയ്ൻ പറഞ്ഞു. പി എസ് എല്ലിൽ ക്വാട്ട ഗ്ലാഡിയേറ്റേഴ്സിന് വേണ്ടിയാണ് സ്റ്റെയ്ൻ കളിക്കുന്നത്. ഐ പി എല്ലിൽ വളരെ പരിചയസമ്പത്തുള്ള താരമാണ് സ്റ്റെയ്ൻ. അവസാന സീസണിൽ സ്റ്റെയ്ന് അധികം അവസരം ലഭിച്ചിരുന്നില്ല. കളിച്ച മത്സരങ്ങളിൽ തിളങ്ങാനും അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇതോടെ ആർ സി ബി എന്തായാലും ഈ സീസണിന് മുൻപായി താരത്തിനെ ഒഴിവാക്കുമായിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ സ്റ്റെയ്ൻ സ്വയം പിന്മാറ്റം പ്രഖ്യാപിച്ചു. ഒരു കാലത്ത് പേസർ എന്ന നിലയിൽ ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നമായ സ്റ്റെയ്ന് പരിക്കിന് ശേഷം പഴയ താളം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 95 ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് 97 വിക്കറ്റാണ് സ്റ്റെയ്ൻ വീഴ്ത്തിയിട്ടുള്ളത്. ഡെക്കാർ ചാർജേഴ്സ്, സൺറൈസേഴ്സ് ഹൈദരാബാദ്, ഗുജറാത്ത് ലയൺസ് ടീമുകൾക്ക് വേണ്ടിയും ഗെയിം ഐ പി എല്ലിൽ കളിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.